ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ കലാസ്നേഹികൾക്കും ഞങ്ങളുടെ നമസ്കാരം. പല്ലവി സ്കൂൾ ഓഫ് മ്യൂസിക്കിന്റെ 20-ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മൾ ഇതാ ഭദ്രദീപം കൊളുത്തി തുടങ്ങുകയാണ്. We would now like to request the following distinguished guests who are gathered with us today here to come to the dais for the lamp lighting ceremony. We would like to welcome Karthikeyan Master ജയ് മാത്യു സർ, ശ്രീ മനോഹർ തോമസ്, ശ്രീ പാർത്ഥസാരഥി പിള്ളേ, ശ്രീമതി കുശല സോമനാഥൻ, ശ്രീമതി സുലേഖ കാർത്തികേയൻ ആൻഡ് അഗസ്ത്യ ജി ടു പ്ലീസ് കം ടു ദ സ്റ്റേജ് ടു ലൈറ്റ് ദ ലാംപ്. പല്ലവി സംഗീതാലയം
It is now our great honor and privilege to welcome the principal of the Pallavi School of Music to the dais, our beloved Karthikeyan Master. The Pallavi School of Music has been catering to the Carnatic music needs and nurturing the talent of all the youth in the tri-state area for the last 20 years. As you all know, Karthikeyan Master has been a legendary singer all these years. He has had the honor to share the stage with the most famous singer of India, Dr. K.J. Yesudas, and yet another so many singers too. So ladies and gentlemen, please put your hands together to welcome our beloved Karthikeyan Master on stage. Thank you. Chanam Sigirichi Vidayatitula Visishta Atithi Galkum Kunyungalkum രക്ഷിതാക്കൾക്കും പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്ന് ഒരു നല്ല സംഗീത വിരുന്ന് നിങ്ങൾക്ക് ആസ്വദിക്കാം. വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണെങ്കിൽ തന്നെയും ഒരു നല്ല പരിപാടി ഞങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ആസ്വദിക്കുക, അവരെയെല്ലാം പ്രോത്സാഹിപ്പിക്കുക. Now I would like to introduce our guest of honor for the evening, our dear J. Matthew sir. Please come to the stage to give away the inaugural address. Before I get him on the stage, I need to let you know few facts about him. He is the chief editor of the Janani Malayalam magazine, and he is the principal of the Gurukulam school. Not only that, he has been the leader in all the community works helping the Malayali Indian community to improve in the tri-state area. So please give a big round of applause welcoming him on the stage. Snehidare, ഇത്ര പ്രൗഢമായൊരു കലാവേദിയിൽ വന്നു നിൽക്കാനുള്ള യോഗ്യത എനിക്കുണ്ടോ എന്ന് ആത്മാർത്ഥമായി ഞാൻ സംശയിക്കുകയാണ്. ഇന്ന് 100 കുട്ടികൾ അണിനിരന്ന് പാടിയപ്പോൾ വർഷങ്ങൾക്ക് മുൻപിലേക്ക് എൻ്റെ ശ്രദ്ധ പോവുകയായിരുന്നു. 1998 ഫൊക്കാന കൺവെൻഷൻ തുഞ്ചൻ പറമ്പ് എന്ന സവിശേഷ പേരിൽ നടത്തിയ റോച്ചസ്റ്ററിൽ വെച്ച് നടക്കുന്നു. പ്രിയങ്കരനായ യേശുദാസാണ് അന്ന് ഗാനമേള നയിക്കാൻ ക്ഷണിക്കപ്പെട്ടിരുന്നത്. അതിന് മുൻപൊരു പ്രത്യേകതയുണ്ടായി. 110 പിഞ്ചു കുഞ്ഞുങ്ങളെ സ്റ്റേജിൽ അണിനിരത്തി പ്രാർത്ഥനാഗാനം പാടിക്കൊടുത്തത് യേശുദാസാണ്. ആ കുട്ടികളെ പഠിപ്പിച്ച് രംഗത്ത് കൊണ്ടുവന്നത് നമ്മുടെ പ്രിയപ്പെട്ട കാർത്തികേയൻ മാസ്റ്ററാണ്. അദ്ദേഹത്തെ അഭിനന്ദിക്കാൻ അന്ന് ആർക്കും കഴിഞ്ഞില്ലെങ്കിൽ പോലും ഇന്നത് ചെയ്യട്ടെ. അദ്ദേഹത്തെ നിങ്ങൾ കൈയടിച്ച് അതിൽ അഭിനന്ദിക്കണം. 17 പ്രവർത്തിക്കുന്ന ഗുരുകുലം മലയാളം സ്കൂളിൻ്റെ ഒരു പ്രാർത്ഥനാഗാനമുണ്ട്. അതിന് ഇമ്പം പകർന്നതും കാർത്തികേയൻ മാഷു തന്നെ. ഓരോ വെള്ളിയാഴ്ചയും ആ പാട്ട് പ്രാർത്ഥനാഗാനം പാടുമ്പോൾ കാർത്തികേയൻ മാസ്റ്റർ ഞങ്ങളുടെ മുൻപിലുണ്ട്. അദ്ദേഹത്തിൻ്റെ അനുസ്മരണയും പല തമാശകളുണ്ട് ഈ അനുഗ്രഹിത കലാകാരനെ പറ്റി. പാട്ടുകൾ കേട്ടുകൊണ്ട് ചിലർ പറഞ്ഞു, ഓ, യേശുദാസിൻ്റെ പാട്ട് ഗംഭീരമായിരിക്കുന്നു എന്ന്. സത്യത്തിൽ പാടിയത് കാർത്തികേയൻ മാസ്റ്ററായിരുന്നു. അത്തരം പാട്ടുകൾക്ക് പോലും വേണ്ടത്ര പ്രചാരം കൊടുക്കാതെ അതിൻ്റെ പോലും പ്രതൃത്വം മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ അദ്ദേഹം പെട്ടു എന്നുള്ളത് ദൈവനിശ്ചയം. അദ്ദേഹം സംഗീതം പഠിപ്പിക്കുന്നതിൽ ആത്മാർത്ഥത പ്രകടിപ്പിക്കുന്നുണ്ട്. മഞ്ഞത്തും മഴയത്തും അസഹ്യമായ വെയിലത്തും പറയുന്ന സമയത്ത് തന്നെ
കുട്ടികളെപ്പോയി പഠിപ്പിക്കാൻ അദ്ദേഹം ചെയ്യുന്ന ആത്മാർത്ഥത പ്രശംസനീയമാണ്. ഗുരുകുലം സ്കൂളിൽ, ഒറോക്കലം കൗണ്ടിയിൽ, മറ്റ് പലയിടത്തും അദ്ദേഹത്തിൻ്റെ സംഗീത ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. ഒരു ജനതയുടെ സംസ്കാരത്തിൻ്റെ ആഴവും പരപ്പും മനസ്സിലാക്കുന്നത് ആ ജനതയുടെ സാഹിത്യവും സംഗീതവും ഇതര കലാരൂപങ്ങളുമാണ്. എങ്കിൽ ഭാരതകലയുടെ സംസ്കാരത്തിൻ്റെ ഭദ്രദീപമായി കാർത്തികേയൻ മാഷ് നമ്മുടെ ഇളം തലമുറയ്ക്ക് മുമ്പിൽ, നമുക്ക് മുമ്പിൽ ആരാധ്യനായി നിലകൊള്ളും. അദ്ദേഹത്തെ എല്ലാവിധത്തിലും സർവശക്തൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ആമുഖ പ്രസംഗം അവസാനിപ്പിക്കട്ടെ. നമ്മളിതാ നമ്മുടെ കർണാട്ടിക് സംഗീതം ആ ഭാഗത്തിലേക്ക് കടക്കുകയാണ്. തുടങ്ങുന്നത് കീർത്തനത്തിലാണ്, ഗോവർദ്ധന ഗിരീശം എന്ന കീർത്തനം. ദീക്ഷിതർ കൃതിയായ ഹിന്ദോള രാഗത്തിലുള്ള ഗോവർദ്ധന ഗിരീശം എന്ന കീർത്തനം ക്രിസ്റ്റി തോമസ് എന്ന കൊച്ചു കലാകാരിയുടെ മനോഹരമായ ഖണ്ഡനാദത്തിൽ നമുക്ക് ശ്രവിക്കാം. ഈ കീർത്തനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് രൂപക താളത്തിലാണ്. സാനി ഗോവർദ്ധന ഗിരീശം.
ശാസ്ത്രീയ സംഗീതത്തിൽ വളരെ ലളിതമായ കൃതികളാണ് ഗീതങ്ങൾ. ഇന്ന് ഇവിടെ നമ്മുടെ ഈ മക്കളെല്ലാവരും കൂടെ നിങ്ങൾക്കായി ഒരു ഗീതം അവതരിപ്പിക്കാൻ പോവാണ്. ആദ്യ താളത്തിൽ കമല സുലോചന എന്ന് തുടങ്ങുന്ന ഈ ഗീതം ആനന്ദ ഭൈരവി രാഗത്തിലാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. താളം ആദ്യം. വി വുഡ് നൗ ലൈക്ക് ടു വെൽക്കം ഓൾ ദ സിംഗേഴ്സ് ഹു വിൽ ബി പ്രസൻറ്റിംഗ് ദിസ് ഗീതം ഫോർ എസ് ടുഡേ. വാർംലി വി ആർ വെൽക്കമിങ് അലീന, സ്വാഗത്, ആഞ്ചലീന, അങ്കിത, ജോബിൻ, കെവിൻ, കെനി, അപർണ, ദീപ്തി, അഞ്ജലി, രോഹിത്, ജൂലിയ, ജോൽ, ബോബ്, ഈശ്വൻ, വിമൽ, ശിൽപ ടീന ആൻഡ് മറിയൽ. എവ്രിവൺ പ്ലീസ് വെൽക്കം ദം ഓൺ ടു ദ സ്റ്റേജ്. തുടങ്ങുന്ന മനോഹരമായ ഒരു സ്വരജതിയാണ് നമ്മുടെ അടുത്ത പ്രോഗ്രാം. ഇത് അവതരിപ്പിക്കാനായി കാർത്തികേയൻ മാസ്റ്ററുടെ ശിക്ഷണത്തിൽ ന്യൂജേഴ്സിയിൽ ശ്രുതി അക്കാഡമി എന്ന സ്കൂൾ ഓഫ് മ്യൂസിക്കിൽ പഠിച്ചുകൊണ്ടിരുന്ന കൊച്ചു കലാകാരന്മാർ കലാകാരികളാണ് നമുക്ക് വേണ്ടി ഇത് അവതരിപ്പിക്കാൻ എത്തിയിരിക്കുന്നത്. സോ പ്ലീസ് വെൽക്കം ദം വിത്ത് എ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ്. താങ്ക് യു.
we would like to invite one of our distinguished guests, Sri Manohar Thomas sir, to the stage. സാർ ഒരു സാംസ്കാരിക പ്രവർത്തകൻ മാത്രം അല്ല, നമുക്ക് ഏവർക്കും അറിയാവുന്ന ഒരു സാംസ്കാരിക പ്രവർത്തകൻ മാത്രമല്ല, മുൻകാലത്തെ വലിയൊരു സിനിമാ നടനും കൂടിയായിരുന്നു. അതുകൊണ്ട് എവ്രിബഡി പ്ലീസ് പുട്ട് യുവർ ഹാൻഡ്സ് ടുഗദർ ആൻഡ് വെൽക്കം സർ. സംഗീതം ഈശ്വരൻ്റെ കയ്യിൽ നിന്നും കിട്ടേണ്ട ഒരു വരദാനമാണ്. എല്ലാ കലാ വ്യാപാരങ്ങളെ പോലെ തന്നെ ചിത്രരചന, കവിതയെഴുത്ത്, അഭിനയം, ഡാൻസ്, എല്ലാ വ്യാപാരങ്ങളും ഈശ്വരനിൽ നിന്ന് നേരിട്ട് കിട്ടണം എന്ന് പറഞ്ഞതിൻ്റെ പുറകിൽ ഒരു വരി കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, നമ്മൾ ജന്മനാ ജനിക്കുമ്പോൾ തന്നെ അതുമായിട്ട് വേണം ഭൂമിയിലേക്ക് വരാൻ. ഇവിടെ വന്നതിന് ശേഷം അതിൻ്റെ ചില രൂപരേഖകൾ നമുക്ക് പോഷിപ്പിക്കാം, വലുതാക്കാം, ചെത്തിമിനുക്കാം ഒക്കെ ചെയ്യാം. പക്ഷേ അത് ജന്മനാ കിട്ടേണ്ട ഒരു വരദാനം തന്നെയാണ്. രണ്ടു വാക്ക് ഇവിടെ പറയണമെന്ന് വിനയാന്യുതനും തികഞ്ഞ കലാകാരനും 50 ചിത്രങ്ങൾ പാടിയിട്ടുള്ള കാർത്തികേയൻ മാഷ് എന്നോട് പറഞ്ഞപ്പോൾ, സത്യത്തിൽ സംഗീതവുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഞാൻ എന്തു പറയും എന്നുള്ള അങ്കലാപ്പിലായിരുന്നു. പക്ഷേ ജീവിതത്തിൽ അവിചാരിതമായി പല സംഗീതജ്ഞരുമായിട്ടും ഇടപഴകാനായിട്ട് ഒരവസരം ഉണ്ടായതിനെ പറ്റി ഓർമ്മ വരികയാണ്. 26 മുമ്പ് ഡോക്ടർ എം വി പിള്ള സാറ് വാഷിങ്ടണിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, ശ്രീകുമാരൻ തമ്പി സാറ് വന്നിട്ടുണ്ട്, മനോഹർ ന്യൂയോർക്കിലെത്തുമ്പം പുള്ളിക്ക് കുറച്ച് ദിവസം അവിടെ താമസിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം. എനിക്ക് അദ്ദേഹത്തിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന കാര്യത്തിൽ ഒരു വിഷമം ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തോട് ഈ 3 ഞാൻ എന്ത് വിഷയത്തെപ്പറ്റി സംസാരിക്കുന്നുള്ളായിരുന്നു എൻ്റെ അങ്കലാപ്പ്. അത് ഞാൻ പിള്ള സാറിനോട് ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞു, ഒരു എളിയ കേൾവിക്കാരനായാൽ മാത്രം മതി, അദ്ദേഹം ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞോളൂന്ന്. 3 അദ്ദേഹത്തോട് കൂടെ കഴിഞ്ഞു കൂടിയതിൻ്റെ ഇടയ്ക്ക് അദ്ദേഹം പറഞ്ഞു, ഞാനൊരു എൻജിനീയറായിട്ട് ജനിച്ചതാണ്, എൻജിനീയറായിട്ടാണ് പഠിച്ചു വളർന്നത്, ഒരു നിയോഗം പോലെയാണ് ഞാൻ പാട്ടെഴുത്തും പാട്ട് സംഗീതത്തിൻ്റെ ലോകത്തിലേക്ക് കടന്നു വന്നത്. അതുകൊണ്ട് അത് പിന്നെ സാഗരം പോലെയുള്ള സംഗീതത്തിലേക്ക് മെല്ലെ മെല്ലെ നീന്തി തുടങ്ങിയതേ ഉള്ളൂ. അതുകൊണ്ട് മനോഹരൻ അതിനെപ്പറ്റി ഒന്നും അറിഞ്ഞില്ലെങ്കിലും സാരാക്കാനില്ല എന്ന് പറഞ്ഞു. 3 കഴിഞ്ഞ് പോകുമ്പം അത്രയും ഒരു സംഗീതത്തിൽ ആഴവും പരപ്പുമുള്ള അറിവ് ഉള്ള ഒരു മനുഷ്യൻ്റെ കൂടെ കഴിഞ്ഞതിലുള്ള ഇതിൽ അദ്ദേഹത്തെ കെനഡി എയർപോർട്ടിൽ നിന്ന് കെട്ടിപ്പിടിച്ചൊന്ന് കരയാതിരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ഏതായാലും 20 കുതിപ്പും കിതപ്പും ആസ്വദിക്കുകയും ആനന്ദിക്കുകയും ചെയ്യുന്ന ഈ പല്ലവി സ്കൂളിൻ്റെ ഈ നിമിഷത്തിൽ ഭാഗഭാക്കാകാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ. നമസ്കാരം. അടുത്തതായി ശ്രീ യേശുദാസിൻ്റെ ഗാനമേളയിൽ അദ്ദേഹത്തിനോടൊപ്പം പാടാൻ ഭാഗ്യം ലഭിച്ച ഒരു യുവ ഗായികയാണ് നമ്മൾ ഇനിയും ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ശ്രീ കാർത്തികേയൻ മാസ്റ്ററിൻ്റെ സംഗീത വിദ്യാർത്ഥി കുടുംബത്തിൽ ഒരംഗമാണ് ഈ ഗായിക. ലതാ മങ്കേഷ്കർ പാടി അവതരിപ്പിച്ച സത്യം ശിവം സുന്ദരം എന്ന് തുടങ്ങുന്ന ഈ ഗാനം മേഘ ജേക്കബ് ഇവിടെ അവതരിപ്പിക്കാൻ പോവുകയാണ്. ആക്ച്വലി ഐ എം റിയലി ക്യൂരിയസ് ടു നോ മേഘ, ഹൗ ഇസ് യുവർ എക്സ്പീരിയൻസ്? ലൈക്ക് ഹൗ ഡിഡ് യു ഫീൽ ടു സിംഗ് വിത്ത് സച്ച് എ ഗാനഗന്ധർവൻ? യേശുദാസിന്റെ കൂടെ പാടാൻ എങ്ങനെയുണ്ടായിരുന്നു? It was a very blessed opportunity. It happened very quickly, but with the support of Mash and my parents and a few other sponsors, it was an unbelievable moment, and I felt very scared when I was singing with him, because he would do actions and everything and talk to me while I was singing. So it was good. It was a really good experience. It's a very growing experience, actually. Yeah. So out of curiosity, how old were you when you did that, when you sang with? Oh, it was just last year, so I was 21. Yeah. Wow, amazing. I mean, I can't sing at all, but amazing. So let's put our hands together and welcome Megha Jacob. Sat
Next, we have a young, dynamic, and energetic performer from the Karthikeyan Masters Students Gang.
It's none other than Mariel Thomas rendering you all Minda Dedikuile from Tanmatra.
Okay, so our next item, we are proud to present one of our young budding piano maestros, Ajay Dheeraj, for all of you. He is not only talented in playing the piano, but also the trumpet for the school band. Let's all put our hands together to welcome Ajay. He will be playing two pieces for us, Hanukkah as well as Arabesque. The 8-day Jewish celebration known as Hanukkah or Chanukah commemorates the rededication during the 2nd century BC of the Second Temple in Jerusalem, where according to legend, Jews had risen up against their Greek-Syrian oppressors in the Maccabean Revolt. Hanukkah, which means dedication in Hebrew, begins on the 25th of Kislev on the Hebrew calendar and usually falls in November or December. Often called the Festival of Lights, the holiday is celebrated with the lighting of the menorah, traditional foods, games, and gifts. Composed by Berg Miller. As it applies to classical music, arabesque is a style of music that is ornately decorative. Most arabesques were composed in the late 19th and early 20th centuries.